കഴിഞ്ഞിട്ട് പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മൊബൈൽ എടുത്ത് നോക്കുന്നത്. നോക്കിയപ്പോഴത്തേക്ക് ഇവള് ചോദിച്ചേക്കുന്നു റിയലി എന്നുള്ള രീതിയിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചേക്കുന്നു. അപ്പോൾ എനിക്കൊരു ഒരു തണുത്ത ഷാർജ കുടിച്ച ഒരു എഫക്റ്റ് ആയിരുന്നു അന്നേരം എനിക്ക്. അത്രയും നേരം എനിക്ക് ടെൻഷൻ ആയിരുന്നു. അയച്ച് അന്ന് ഡിലീറ്റ് എവരി വേണമെന്നുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല, അയച്ച് കയ്യിൽ നിന്ന് പോയതാ ആ ഒരു ഇതായിരുന്നു വാട്സപ്പ് ഒക്കെ. അപ്പോൾ എന്താ ഈ അയച്ചും പോയി, പിന്നെ ഇരുന്ന് അയച്ചു വേണമായിരുന്നോ കൂടിപ്പോയോ എന്നുള്ള രീതിയൊക്കെ. അപ്പോൾ ഇവളുടെ ഈ റിയലി എന്നുള്ളൊരു മെസ്സേജ് ഉണ്ടപ്പോഴേ എനിക്ക് ചെറിയൊരു പോസിറ്റീവ് വൈബ് അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ വിടുമോ, ഞാൻ അതീ പിടിച്ച് അങ്ങ് കയറി പിന്നെ പിന്നെ അതീ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ച്. എന്നിട്ട് ഞാൻ ഇങ്ങനെ അന്നേരം ഇവളിങ്ങനെ പറഞ്ഞു വീട്ടിലിങ്ങനെ കല്യാണാലോചനയൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഉമ്മയെ അങ്ങോട്ട് വിടട്ടെ എന്ന് ചോദിച്ചു. ഉമ്മയെ കൊണ്ട് വിടും, ഉമ്മ ഗൾഫിലാണ്. ആ ഉമ്മയെ, ആ ഉമ്മ അല്ല ഉമ്മ, ഞാൻ വന്ന് ഉദ്ദേശിച്ചത് പറയും ഉമ്മയെ അങ്ങോട്ട് വിടാം, നാട്ടിൽ വരുന്ന സമയത്ത് ഉമ്മയെ അങ്ങോട്ട് വിടട്ടെ എന്നുള്ള രീതിയിൽ ചോദിച്ചത്. അപ്പോഴത്തേക്ക് ഇവള് ഭയങ്കര ഹാപ്പിയായി അല്ലേ. ബാക്കി നീ പറഞ്ഞു നിന്റെ അമ്മത്തെ എക്സൈറ്റ്മെന്റ്. ഉമ്മയെ വന്നിട്ട് അതിന് മുമ്പായിട്ട് ഉമ്മി വിളിക്കുവായിരുന്നു. വിളിക്കുന്ന വെച്ചാൽ ആദ്യമായിട്ട് ഉമ്മി വിളിക്കട്ടെ, നിങ്ങൾ ഉമ്മയെ കൊണ്ട് വിളിപ്പിക്കാന്ന് പറഞ്ഞേക്കാം. അപ്പോണ് എനിക്ക് ഞാനിങ്ങനെ ഇരിക്കുക കേട്ടോ, ടാബില് കുഞ്ഞാടെ നമ്പർ ഞാൻ കൊടുത്ത്. അപ്പൊ ഉമ്മി എനിക്ക് ആദ്യമേ മെസ്സേജ്, അയ്യോ അൽഫ, ഉമ്മിക്ക് ഞാൻ എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തായിരുന്നു. ഇക്കാക്ക് അതുവരെ ഞാൻ എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടില്ല. ഇക്ക തന്നെ തന്നത്. ശരിയാ ശരിയാ, ഞാൻ നമ്പർ കൊടുത്തത് എന്താ അറിയാം, ഇവരെ തമ്മിലാണ് കമ്പനി ആക്കാന്ന് വിചാരിച്ചാൽ മതി, എന്നാലേ പണി വഴുകത്തോളം എന്ന് എനിക്കറിയാം. അപ്പൊ ഇവരെ തമ്മിൽ കമ്പനി ആക്കാൻ വേണ്ടി ഞാൻ മിച്ചാടെ നമ്പർ ഇപ്പൊ കൊടു. അതിനുമ്പോ ഞാൻ ഉമ്മടുത്ത് പറഞ്ഞു, മിച്ചാടത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പോലെ അൽഫി ഇങ്ങനെ മെസ്സേജ് അയച്ചായിരുന്നു ഫേസ്ബുക്കിൽ. മിച്ച ഭയങ്കര സന്തോഷത്തിലെങ്കിൽ ചോദിച്ചു, ആ അയച്ചോ, ആ എന്തോ ചെയ്യാം മോള്, ആ എത്ര ലൈവ് പഠിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ അവളിങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നു, അടുത്ത നഴ്സിങ്ങിന് കയറാൻ പോവാണ്. ആ എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു മിച്ച, പക്ഷേ കല്യാണാലോചനയൊക്കെ മീറ്റി വരുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്നു കേട്ടോ, ഞാൻ അങ്ങ് ഇട്ട് കൊടുത്തു അങ്ങോട്ട് അങ്ങ്. അന്നേരം മിച്ച പറയുന്ന ആ അൽഹംദുലില്ല നല്ല കാര്യം. ഇതും കൂടെ കേട്ടപ്പോഴത്തേക്കുണ്ടല്ല എൻ്റെ സകല കൺട്രോളും പോയി, എന്തോ പറയണമെന്നറിയാം ഭയങ്കര ഇരിക്കുക സാഡായിട്ട്. അന്നേരം മിച്ചം ഇങ്ങനെ വീണ്ടും ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടു, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കണ്ടായിരുന്നു, അപ്പോൾ ഇങ്ങനെ മെസ്സേജ് അയച്ച് ഇങ്ങനെ നമ്പർ തന്നായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു മിച്ചം ഒന്ന് വിളിക്കണം കേട്ടോ, ഞാൻ നമ്പർ തരാമെന്ന് പറഞ്ഞ നമ്പർ കൊടുത്ത് ഇവരെ അങ്ങ് കോണ്ടാക്ട് ചെയ്യിപ്പിച്ച്. പിന്നെ ഇവർ തമ്മിലായി ചാറ്റിങ്, ഇവർ തമ്മിൽ അങ്ങ് നല്ല അറിയാമല്ലോ കുഞ്ഞാളിലോട്ട് അറിയാവുന്നതായതുകൊണ്ട് ഇവർ തമ്മിൽ അങ്ങ് നല്ല ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. ഇവിടെ എനിക്ക് ഒരു ഫോട്ടോ അയച്ചിരുന്നു, ഫസ്റ്റ് എനിക്ക് അയച്ചിരുന്ന ഫോട്ടോ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഈ ഫോട്ടോ എനിക്ക് ഇവള് ഫസ്റ്റ് അയച്ചു തരുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ ഇവള് വളർന്നൊരു പെൺകുട്ടിയായി. ഇത് കണ്ടപ്പോ തന്നെ ലഡുക്കൾ പിന്നെയും പൊട്ടാൻ തുടങ്ങി, ചറപറാ ലഡുക്കളായിരുന്നു പിന്നെ പൊട്ടിയത്. അങ്ങനെ ഞാൻ ഉമ്മിക്ക്, ഉമ്മിക്കാണെങ്കിൽ ഞാൻ മെസ്സേജ്, എന്നെ മെസ്സേജ് ഉമ്മി അറിഞ്ഞു. ഇപ്പൊ ഞാൻ ഡ്യൂട്ടിയിലാണ് മോളെ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വിളിക്കാം, കുഞ്ഞായി വിളിക്കാൻ തോന്നുന്നു. കുഞ്ഞാടെ നമ്പറൊക്കെ മേടിച്ച്, അങ്ങനെ കുഞ്ഞാ വെളിയിരിക്കുവാണ് കേട്ടോ. അപ്പൊ കുഞ്ഞാടെ ഫോണിൽ ഓരോ കോളുകൾ എന്നെ നെഞ്ചു തിടിയ. ഞാൻ അറിയില്ല, ഞാൻ കുഞ്ഞായി ഇങ്ങനെ കുഞ്ഞാ ഞാൻ പറഞ്ഞില്ല, ഉമ്മി വിളിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഞാന് കുഞ്ഞവിടെ ഇരിക്കുവോ സിറ്റിയില്. അപ്പൊ ഞാൻ ഇങ്ങനെ കുഞ്ഞായി നോക്കും, കുഞ്ഞാ നോക്കിയപ്പോ കുഞ്ഞുണ്ടല്ലോ. അപ്പൊ കുഞ്ഞാക്ക് കോൾ വരുന്നു, നോക്കിയപ്പോ കൊച്ച. ഓ അല്ല, ഓ രക്ഷപ്പെട്ട് വീണ്ടും വീണ്ടും കുഞ്ഞാക്ക് കോൾ വന്നു, അതുമല്ല. ഓ അന്നത്തെ ദിവസം വിളിച്ചില്ല, പക്ഷെ ഉമ്മിക്ക് എന്താ തിരക്കായിപ്പോയി. അയ്യോ വിളിച്ചില്ല, ഭയങ്കര ഇതായിരുന്നു, ടെൻഷൻ അടിച്ചു പൂതിയായിപ്പോയി. അങ്ങനെ അടുത്ത ദിവസം ഞാൻ വിചാരിക്കാതിരിക്കുമ്പോഴാണ് ഉമ്മി വിളിക്കുന്നത്. അപ്പൊ കുഴപ്പമില്ല, കാരണം ഇടയ്ക്ക് വെച്ച് ഇവളുടെ കുഞ്ഞാടെ നമ്പറൊക്കെ ഉമ്മാടെ ഒന്ന് മിസ്സായി, പിന്നെ അവർ തമ്മിലും കോണ്ടാക്ട് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവർ തമ്മിലും കോണ്ടാക്ട് ആക്കി, ഇവളുമായിട്ടും കോണ്ടാക്ട് ആക്കി, ശരിക്കും പറഞ്ഞാൽ പിന്നെ വീണ്ടും പഴയതുപോലെ ചറവറാ കോണ്ടാക്റ്റുകളായി. അങ്ങനെ ഇരുന്ന് ഇവള് പിന്നെ 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 ഇവളെ ഞാൻ കാണുന്നത് ഫോട്ടോസിലൂടെ, ഇവളെനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചു തരുമായിരുന്നു. പിന്നെ എനിക്ക് നല്ല മനോഹരമായ വീഡിയോകൾ ഇവളെനിക്ക് വാട്സപ്പിൽ പ്രേമിക സമയത്ത് അയച്ചു കൊടുക്കാൻ പറ്റിയ തരത്തിലുള്ള വീഡിയോകൾ എനിക്ക് ഇവള് വാട്സപ്പിൽ അയച്ചു തരുമായിരുന്നു. ആ വീഡിയോസ് ഞാൻ നിങ്ങളെ ഇപ്പം കാണിച്ചു. ലഞ്ച് ടൈം മന്ദിരിച്ച് വീട്ടിക്ക് പോരേ, വീട്ടിക്ക് പോയി സാപ്പിട പോരേ, സാപ്പിട്ട് മുടിച്ചിട്ട് തൂങ്ങ പോരേ, തൂങ്ങി മുടിച്ചിട്ട് ഓട പോരേ. കണ്ടല്ല അന്ന് ടിക്ടോക്കല്ലേ മ്യൂസിക്കല്, കണ്ടല്ലേ ഈ വീഡിയോ ഒക്കെയാണ് ഇവൾ എനിക്ക് എടുത്ത് അയച്ചു തന്നോണ്ടിരുന്നത്. ഇതൊക്കെ കണ്ടിട്ട് എടുത്ത് നോക്കി അഭിപ്രായം പറയാൻ പറയും. ഞാൻ എന്തോ പറയാനായിരുന്നു, ഞാൻ അന്ന് വിചാരിച്ച് കിളിയങ്ങണം പറന്ന നിന്റെ തലയങ്ങണം അവിടെ തേങ്ങ വല്ല വീണോ തലയില്. ആ നടക്കുള്ള വീഡിയോസ് ഒക്കെ ആയിരുന്നു നമ്മൾ ചെയ്ത് എനിക്ക് അയച്ചു തരുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ മനസ്സ് വളർന്നിട്ടില്ല, ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ എന്നെനിക്ക് മനസ്സിലായി. പിന്നെ ആ ഒരു രീതിയിലുള്ള സംസാരങ്ങൾ ഞങ്ങൾ പിന്നെ ഇവിടെ പിന്നെ എനിക്ക് ഫോൺ വിളിക്കുമ്പോൾ പാട്ടൊക്കെ പാടിത്തരുമായിരുന്നു, അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഉണ്ട് എല്ലാം ഉണ്ട്, അതാണ്ട് ഇപ്പൊ ഞാൻ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം.
കേക്കുന്നുണ്ടോ? അവിടെ ചെന്നിട്ട് വേറെ ആരെങ്കിലും വാങ്ങുന്ന ജീവിതം അവിടെ എത്തിയില്ല. പിന്നെ പിന്നെ വിളിക്കുമ്പോ പിന്നെ വീട്ടിൽ നടക്കുന്ന തള്ളുകള്, ആ തള്ളുകളിലൊന്നും ഞാൻ ഇപ്പൊ കേൾപ്പിച്ചു തരാം. ആണോ ഇവിടെയും കൂടെ ഒന്ന് ചെയ്യണമായിരുന്നല്ലോ, ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന് ചെയ്തോ? ആണോ, മുകളിലത്തെ ഹാളും താഴത്തെ ഹാളും റൂമൊന്നും പിന്നെ കുഴപ്പമില്ല, അത് വേറെ ചെയ്തു. പിന്നെ കൊണ്ടുവരട്ടെ ഇങ്ങോട്ട്? ടൂളൊക്കെ ഉണ്ടോ? ടൂൾസ് ഒക്കെ ഉണ്ടോ പണിയുടെ? ആ ഉണ്ട്. ടൂൾസ് എല്ലാം എടുത്ത് വെച്ചേക്ക്, ടൂൾസ് തൊട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം, എന്നിട്ടെല്ലാം ഒന്ന് വൃത്തിയാക്കി തരണം. ഇന്ന് ഞാൻ ആ വീട് വൃത്തിയാക്കിയത്, വാഷ് ബേസൻ ഞാൻ ഇന്ന് കഴുകി, ഇന്ന് ഞാൻ എന്റെ തുണി ഇലക്കി, ഇതൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്. തള്ളോട് തള്ളു. പിന്നെ ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ ഹെഡ്ഫോൺ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോ അങ്ങനെ ഇരുന്ന് ഫോട്ടോയിൽ കൂടെ മാത്രമേ കണ്ടിട്ടുള്ളേ, പിന്നെ ഇവിടെ എനിക്ക് കാണണം. നിക്ക് നിക്ക്, അത് ഞാൻ പറയാം. ഒരു ദിവസം ക്ലീൻ അപ്പ് ചെയ്യാൻ പോയി, ഫേസ് ആദ്യമായിട്ട് ക്ലീൻ അപ്പ് ചെയ്യാൻ പോകുന്നതാ, അങ്ങനെ ക്ലീൻ അപ്പ് ചെയ്യാൻ പോയി. പക്ഷെ ഇപ്പൊ അടുത്ത് പറഞ്ഞതേ ഇല്ല. അങ്ങനെ പോയി, അവിടെ വന്നപ്പോഴത്തേക്കും പോയിട്ട് അവിടെ കുഞ്ഞാക്ക് ഫേഷ്യൽ ചെയ്യണമായിരുന്നു. അങ്ങനെ പോയപ്പോ ഉണ്ടല്ലോ, ലേറ്റ് ആവുമ്പോ ഒട്ടും പ്രതീക്ഷിച്ചില്ല. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇക്ക കൊറേ അവര് 15 മിസ് കോള്. അപ്പൊ എന്തെങ്കിലും മിസ് കോൾ കണ്ടിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു, പിക്ക് ഭയങ്കരമായിട്ട് ഇതായിട്ട് പറഞ്ഞു, നീ ഇനി എവിടെയും എന്നോട് പറയാതെ എവിടെയോ പോകരുത് എന്നൊക്കെ പറഞ്ഞു. കാരണം എന്താ അറിയോ, ഞങ്ങളിങ്ങനെ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ് വീട്ടിലറിയത്തില്ല, വീട്ടുകാരെ തമ്മിൽ കോൺടാക്ട് ആയി, പക്ഷെ വീട്ടിലറിയത്തില്ല. ഞങ്ങൾ തമ്മിൽ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ഇവിടെ ദിവസം വിളിക്കുക, ഞാൻ തകർത്ത് വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. എത്രയൊക്കെ തകർത്ത് വിളിച്ചിട്ട് ഇവിടെ ഫോൺ എടുക്കുന്നില്ല. മാങ്കു വിളിക്കുന്നേ, മാങ്കു വിളിക്കുന്ന ഒരു മിനിറ്റ്. അങ്ങനെ ഞാൻ തകർത്ത് വിളിച്ചിട്ടും ഇവള് നോ റെസ്പോൺസ്, മെസ്സേജ് അയച്ചിട്ട് അങ്ങനെ റിപ്ലൈ ഇല്ല. അങ്ങനെ ഇവളുടെ കുഞ്ഞാടെ നമ്പര് ഞാൻ ഉമ്മാടെ നിന്ന് മേടിച്ചു, മേടിച്ചിട്ട് ഞാൻ അതിനകത്ത് വിളിച്ചു. വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, കുഞ്ഞോ അവൾ വിളിച്ചിട്ട് ഫോൺ കൊടുക്കുന്നില്ല. അവള് അയ്യോ മോനെ, അവള് മറ്റേ അടുത്തൊരു വീട്ടിലോട്ട് പോയേക്കും, അവിടെ അടുത്തൊരു വീട്ടിൽ ചെറിയ ബ്യൂട്ടി പാർലർ ഒരു സംഭവം ഉണ്ടല്ലേ, ആ അവർ ചേച്ചി ഇങ്ങനെ നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ വരെ ഒന്ന് പോയതാണ്, വരുമ്പോൾ ഞാൻ പറഞ്ഞേക്കാം, ഞാൻ അതിനും കുഞ്ഞടുത്ത് പരാതി, ഭയങ്കര പരാതി. കുഞ്ഞു അവൾ വിളിച്ചിട്ട് ഫോൺ എൻ്റെ അടുത്ത് പറയാതാ കുഞ്ഞാ പോയത് എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ. അപ്പം വീട്ടുകാർക്കൊന്ന് മനസ്സിലാവുന്നെങ്കിൽ ഒന്നും മനസ്സിലായിക്കോട്ടെ എന്നും കൂടെ വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിന് പറഞ്ഞു, ഈ മോനെ അത് വിഷമിക്കട്ടെ, ഞാൻ പറയാം ഞാൻ പറയാം, അവൾ വരുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും പറയാം എന്നൊക്കെ പറഞ്ഞ് ഇവളങ്ങനെ വന്ന് വന്ന് തിരിച്ച് എന്നെ വിളിച്ച്. വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര പരാതിയും പരിപ്പും ഒക്കെ, ഞാൻ ചോറ് കഴിച്ചില്ല, ഞാൻ ചായ കുടിച്ചില്ല, എന്നെ കളയാവോ, വയറിറച്ചി ബിരിയാണി കഴിച്ചിട്ടിരിക്കുക ഞാൻ, അതിനൊക്കെ അറിയാവോ. അറിയാല്ലേ, നമ്മൾ പ്രേമിച്ചോടെയൊക്കെ ആദ്യത്തെ ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമുകി ഒരു ദിവസം രാവിലത്തെ ആഹാരം കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ പറയാം അന്ന് മൊത്തം ഒന്നും കഴിക്കത്തില്ല എന്നുള്ള രീതിയാണല്ലേ. അയ്യോ നീ ഒന്നും കഴിച്ചില്ലേ മുത്തേ, നീ ഒന്നും കഴിച്ചില്ലേ മുത്ത്, നീ എന്താ അങ്ങനെ ചെയ്യുന്നേ? അന്നേരം അൽഫി അവിടെ നിന്ന് ഇങ്ങോട്ട്, അയ്യോ ഇനി അങ്ങനെ ചെയ്യത്തില്ലടാ വാമേ, ഇനി അങ്ങനെ ചെയ്യത്തില്ല വാമേ, പെണങ്ങല്ലടാ മുത്തേ. ആദ്യത്തെ ഒരാഴ്ച അറിയാല്ലോ, ഒരാഴ്ച അല്ല, കുറച്ച ആളൊക്കെ അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അപ്പോഴത്തേക്ക് പിന്നെ വീട്ടുകാർക്കും ചെറിയ സംശയമൊക്കെ തോന്നി തുടങ്ങി, എന്നാലും അവർക്ക് ടെൻഷനൊന്നുമില്ല. അങ്ങനെ എനിക്ക് ഇവിടെ കാണണം. ഞാൻ പെറ്റു വെച്ച്, എന്തോ അങ്ങനെ ഞാൻ പെറ്റു വെച്ചു, ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ വീട്ടിൽ വരാൻ പറഞ്ഞു. ഇതിനിടയ്ക്ക് വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു, ചെയ്തിട്ട് അന്ന് ആ സമയത്ത് നേരിട്ട് കണ്ടിട്ടില്ല. വീഡിയോ കോൾ ചെയ്യും, കട്ട് ചെയ്യും. ഇവിടെ ഇരിക്കുന്ന ഒരു നല്ല ഒരു ക്യാബായിരുന്നു, ക്ലിയർ ഒന്നും ഇല്ല, ഫ്രണ്ട് ക്യാമ്പ് സ്ക്രാച്ച് ഒക്കെ വന്നിട്ടിരിക്കുന്നു, ഒരു ക്ലിയറും ഇല്ല. എനിക്കിവിടെ എനിക്കിവിടെ കാണുന്നത് മറ്റേ എന്തോ പറയുന്നത്, അതിനകത്ത് എനിക്കിവിടെ കാണുന്ന മറ്റേ മറ്റേ പുകപടലം അല്ലേ, അതിനകത്ത് യക്ഷി നിൽക്കുന്നതൊക്കെ ആയിരുന്നു. ഇവിടെ വീഡിയോ എനിക്ക് കാണുന്നത് മൊത്തം ഒരു ഫോഗ് എഫക്റ്റിനകത്ത് ഒരു രൂപം മാത്രമേ നിഴല്. അപ്പോൾ അങ്ങനെ അപ്പം നേരിട്ട് എനിക്ക് കാണണം. അങ്ങനെ ഇവള് വെറ്റ് വെച്ചില്ലേ, ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന സമയമല്ലേ, നമ്മൾ തിളച്ച് നിൽക്കുന്ന സമയം, നമ്മളൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വിടുവോ?
അങ്ങനെ ഇവളെ കാണാൻ വേണ്ടി പോവാ ഇവിടുന്ന് ബൈക്ക് എടുത്ത് ആദ്യം ഇവിടെ പിന്നെ ഇത്രയും നാളും വർഷത്തിന് ശേഷം പിന്നെ നേരിട്ട് കാണാൻ ചേടി ഇവിടെ സ്ഥലം നിൽക്കുന്ന ആ ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ അവിടുത്തെ അതിൻ്റെ പേരെന്താ ചോദിക്കുക, ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ സ്ഥലത്തിന്റെ പേര് കേട്ടിട്ടില്ല. സ്ഥലത്തിന്റെ പേര് ഗോപാലശ്ശേരി എന്നാ. ഞാൻ ചോദിച്ചെടി സ്ഥലത്തിന്റെ പേരെന്തുവാ? ഗോപാൽ ആശാരി. കൊല്ലം ജില്ലയില് ഗോപാൽ ആശാരി എന്ന് പറഞ്ഞൊരു സ്ഥലമോ? ഏത് സ്ഥലം അത്? എവിടെ ഗോപാൽ ആശാരിയോ? ആ ഗോപാൽ ആശാരി. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു സ്ഥലം കൊല്ലം ജില്ലയിൽ എവിടെ അറിയി? അത് ഒന്നിക്ക ആ മെസ്സേജാ. ഇവിടെ കറക്റ്റ് ഇങ്ങനെ തന്നെ ഗോപാൽ ആശാരി. ഞാൻ ഇവളുടെ കളിയാക്കുവാന്നോ ഇനി? ഞാൻ അങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഗോപാൽ ആശാരി, അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല. സംഭവം ഗോപാലശ്ശേരിയാണ്. ഗോപാലശ്ശേരി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അത്ര ഫേമസ് ആണ്, ചെറിയൊരു ജംഗ്ഷൻ. അപ്പം ഗോപാലശ്ശേരി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ മനസ്സിലായി. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഞാൻ അവളെ കാണാൻ വേണ്ടി ഇങ്ങനെ പോവാ ബൈക്കിൽ. ഞാൻ ഇങ്ങനെ പോവാ ഇവിടുന്ന് ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പോയി. ഇവിടുന്ന് വഴിയൊക്കെ ചോദിച്ച് ഓട്ടോക്കാരൻ്റെ ചോദിച്ച് വീട് എനിക്ക് അറിയത്തില്ലല്ലോ. ഇങ്ങനെ പോകും. അപ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ് ഒരു ഓട്ടോ സ്റ്റാൻഡ് ഒക്കെ ഉണ്ട് അവിടെ, അതിൻ്റെ അടുത്തൊക്കെ തന്നെ വീട്. ഇങ്ങനെ ചെന്ന് ബൈക്കിൽ ഇങ്ങനെ നേരെ പോയി ആ ജംഗ്ഷനെത്തി. ജംഗ്ഷനിൽ തന്നെ വീടെന്നും പറഞ്ഞു. ഞാൻ ഇങ്ങനെ മുമ്പിലോട്ട് പോയി അവിടെ നിൽക്കുക, മുമ്പിലോട്ട് പോയി അവിടെ നിൽക്കുക. ജസ്റ്റ് ഇങ്ങനെ നിന്നിട്ട് ഞാൻ ഇവിടെ വീണ്ടും വിളിച്ച് എടി എവിടെ അറിയി ഇക്ക എവിടെ എത്തി? ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ഞാൻ ഇങ്ങനെ ബൈക്കിൽ ചെന്ന് അവിടെ നിൽക്കുക. അപ്പോൾ ഇവക്ക് വീട്ടിൻ്റെ മുകളിൽ നിന്നിട്ട് ഇവർക്ക് എന്നെ കാണാം. ഇവർ മുകളിലാണ് താമസിക്കുന്നത്. താഴത്തത് റെൻ്റ് ഔട്ട് ഞാൻ കൊടുത്തിരിക്കുക. താഴെ വേറെ വാടകക്കാരാണ് താമസിക്കുന്നത്, ഇവർ മുകളിൽ താമസിക്കുന്നത്. അപ്പോൾ ഇവരുടെ വീട്ടിലോട്ട് കയറുന്ന പുറത്തുനിന്ന് സ്റ്റെയർ കയറി ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്, അതുവഴിയാണ് കയറി പോകുന്നത് വീട്ടിലോട്ട്. ആ ഒരു സെറ്റപ്പിലാണ്. അപ്പോൾ ഇവള് മുകളിൽ നിൽക്കുന്നുണ്ട്, ഇവള് എന്നെ കാണുന്നുണ്ട്. അത്യാവശ്യം ചെറിയ ഡിസ്റ്റൻസിൽ ഞാൻ നിൽപ്പുണ്ട് ബൈക്കിൽ. അപ്പോൾ ഇവള് പറഞ്ഞു വലത്തോട്ട് നോക്കും, വലത്തോട്ട് നോക്ക്. അപ്പോൾ ഇവള് പറയുന്നത് ഇവളുടെ വലത്താണ്, ഞാനിപ്പോൾ എൻ്റെ വലത്തോട്ട് നോക്കുക. അപ്പോൾ ഞാൻ വരച്ച് വലത്തെ സൈഡിൽ ഒരു വീടുണ്ട്, അപ്പം അവിടെയൊക്കെ ആയിരിക്കും. വലത്തെ സൈഡിൽ കുറച്ച് ദൂരെ വീടൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ ആയിരിക്കും. ഇപ്പം ഞാൻ ബൈക്കിൻ്റെ കണ്ണാടിയിൽ ഇങ്ങനെ മുടിയൊക്കെ ഒന്ന് ഒതുക്കി സെറ്റപ്പോട്ടൊക്കെ ഒന്ന് പിടിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കാൻ പോവാണ്. അപ്പോൾ അത് ഇവിടെ എന്നാ ഞങ്ങൾ പരസ്പരം കാണാൻ പോവില്ലേ? ഇപ്പോൾ വലത്തോട്ട് നോക്കും, വലത്തോട്ട് നോക്ക്, നിൽക്കടി നോക്കാടി ഒരു മിനിറ്റ് അടി നോക്കട്ട്. ഇങ്ങനെ നോക്കുക, നോക്കിയപ്പോൾ ഉണ്ടല്ലേ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രതിമ അവിടെ, ഒരു മുട്ടത്തല്ലേ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ അവിടെ നോക്കിയ പാടന്നെ ഇവിടെ അടുത്ത ആ മുകളിലോട്ട് കയറിക്കോളേ. ഞാൻ പറഞ്ഞ പ്രതിമയുടെ മുകളിൽ ഞാൻ വലിച്ചു തരണം അവളെ കാണാൻ വേണ്ടി. ഞാൻ വിളിച്ച് കളിയാക്കാമെന്ന് ചോദിച്ചു, സത്യം പറഞ്ഞാൽ അത് വെച്ച് കളിയാക്കുവാ കേട്ടോ. എന്നിട്ട് ഇവള് പറഞ്ഞു കുറച്ചും കൂടെ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വലത്തൊന്നല്ലേ പറഞ്ഞത്, ഞാൻ വലത്തോട്ട് നോക്കി പെട്ടെന്ന് തിരിച്ച് കറക്കി ഞാൻ അങ്ങ് ഇടത്തെ സൈഡിൽ കൊണ്ടുവന്നപ്പോൾ ഉണ്ട് ഒരു വീട്, ഒരു വീട് കാണുന്നു. പക്ഷെ ഇവിടെ കാണുന്നില്ലേ, ഇവിടെ അറിയാ ആ ഇപ്പം കണ്ടോ എന്ന്. ഞാൻ പറഞ്ഞില്ല കണ്ടില്ല. ഞാൻ പറഞ്ഞു നീ കൈയൊന്നും എടുത്ത് കാണിക്കാൻ പറഞ്ഞു. ഇവിടെ കൈയും കാലൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. സംഭവം എന്തുവാ, ഇവൊക്കെ എന്നെ കാണാൻ പുറത്തോട്ട്, എനിക്ക് അങ്ങോട്ട് കാണാൻ പറ്റത്തില്ല. ആ ടൈപ്പ് ജനലല്ലേ, ഇവള് ജനലടച്ചിട്ട് അകത്ത് നിന്ന് കൈയും കാലൊക്കെ പൊക്കി കാണിക്കുമോ? ഞാൻ പറഞ്ഞു ജനലിട്ട് ആ വീടാണോ? ഒരു പെയിൻറ് കളർ പറഞ്ഞു ഇവള്, ആ കളർ അടിച്ചാണോ? ഓറഞ്ച് കളർ അടിച്ച വീടാണോ? വേറെ പ്രശ്നമാണ്, ഞങ്ങൾ ആദ്യം താമസിച്ച വീടല്ല പിന്നെ താമസിച്ചത്, അതാണ് വീടിന്റെ സ്ഥലം ചോദിച്ചെന്ന് പറഞ്ഞത്. ആ അത് പറയാൻ പറഞ്ഞു, ഇവരാദ്യം താമസിച്ച വീടല്ല കേട്ടോ, പിന്നെ താമസം മാറിയായിരുന്നു അവിടുന്ന്, അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇവള് കയ്യും കലൊക്കെ എടുത്ത് കാണിക്കും, അന്നേ മന്ദബുദ്ധിയായിരുന്നു കേട്ടോ ഇതൊക്കെ തന്നെ. അപ്പോൾ മറ്റേ ഗ്ലാസ് അകത്തുനിന്ന് പുറത്തോട്ട് കാണാം, പുറത്തുനിന്ന് കാണാൻ പറ്റത്തില്ല, അതിനകത്തുനിന്ന് ഇവിടെ കൈ അടിച്ചാൽ എനിക്ക് കാണാൻ പറ്റൂ. ഞാൻ പറഞ്ഞു ഇപ്പം വീടിൻ്റെ പെയിൻറ് പറഞ്ഞു, ഞാൻ പറഞ്ഞു ജനൽ തുറക്കടിയെന്ന് പറഞ്ഞു കഴുതേ. അങ്ങനെ ജനൽ തുറന്നു, ജനൽ തുറന്നപ്പോൾ ഇവിടെ ഇത്രയും ഭാഗം എനിക്ക് കാണാം, ഇത്രയും ഭാഗം എനിക്ക് കാണാം, ബാക്കി ഷെയ്ഡ് എന്തോ മറവൊക്കെ ഉണ്ട്, എനിക്ക് ഫുള്ള് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ വീട് മനസ്സിലായി. അങ്ങനെ ഞാൻ ഇവളെ കാണാൻ വേണ്ടി ചെല്ലുക, ബൈക്കൊക്കെ സൈഡ് ഒതുക്കി വെച്ച് സ്റ്റെപ്പൊക്കെ കയറി. ഞാനിങ്ങൾ ഇവള് ഏത് രൂപത്തിലായിരിക്കും എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഒന്ന് അറിയാനുള്ള ഭയങ്കര ഫുൾ സൈസ് ഞാൻ അന്നേരം കാണാൻ പോകുന്നില്ല ഉള്ളു. ആ അപ്പം ഞാനിങ്ങനെ സ്റ്റെയർ കയറി മുകളിലോട്ട് ചെന്നപ്പോൾ കാണുന്ന കോലം ഒരു കറുത്ത ഒരു ജീൻസ്, ഒരു ഗുണ്ടളൊക്കെ ഇടുന്ന ഒരു ടീഷർട്ട്, കയ്യിലാണെങ്കിൽ ഒരു കറുത്ത ചരടും, ഇതിത്രയും കിട്ടിട്ട് ഇങ്ങനെ നിൽക്കും. ഒരു മീശയും കൂടെ വരച്ചാൽ കറക്റ്റ് ഒരു ഗുണ്ടാ സെറ്റ്. ഞാനാണെങ്കിൽ ഞാൻ ഇട്ടിരുന്ന ഷർട്ടൊക്കെ നല്ലതായിരുന്നു, പക്ഷെ ഒരു പാളക്കാരൻ പാൻറ്റൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഞാൻ പോയത് കേട്ടോ. എനിക്കൊരു ശമ്പലായിരുന്നു ഈ പാൻറ്റ്, ഞാൻ പെട്ടെന്ന് ഇവിടെ വെറ്റ് വെച്ചപ്പോൾ ഇറങ്ങി ചെന്നില്ലേ വീട്ടിൽ ഒരു പാളക്കാരൻ പാൻറ്റൊക്കെ ഇട്ടുണ്ടെന്ന്, ഞാൻ പാൻറ്റ് ഇട്ടുണ്ടെങ്കിൽ ഞാൻ പോയത്. അപ്പം ഇവിടെ കൊണ്ടുപോകണ്ടല്ലോ, ഞാൻ വെച്ചെന്ത് ഇല്ല ഇടിക്കാൻ വേണ്ടിയൊക്കെ നിൽക്കത്തില്ല ഗുണ്ടകൾ, അതാണ് ഇവിടെ അരമ്പാറങ്ങളെ വെച്ച് കൊടുത്താൽ കറക്റ്റ് ഒരു റൗഡി ആവർ സെറ്റി. കണ്ടപ്പോഴത്തേക്ക് എൻ്റെ എന്തോ പറയണ്ടെന്നറിയാം, കിളിയൊക്കെ ഇതിലേക്കൂടെ കിളി പറഞ്ഞു പറയാൻ വയ്യ. അപ്പോൾ ഞങ്ങൾ ഫോണിൽ കൂടെ സംസാരിക്കുന്നു, ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കുന്നു, ഞങ്ങൾ മെസ്സേജുകൾ അയക്കുന്നു. അപ്പോൾ പണ്ട് കണ്ട ആ രൂപയല്ല, എക്സ്ട്രീം വലിയ ഡിഫറൻറ്റ്. ഞാനങ്ങ് ഡിമ്മായി. പക്ഷേ വീട്ടിലങ്ങനെ പുറത്ത് പോകുമ്പോൾ ഡീസൻ്റ് ആട്ടാ ഞാൻ. ആ
എന്നിട്ട് ഇമ്മായി. എന്നിട്ട് വീട്ടിൽ ചെന്ന് അപ്പോൾ ഇവളുടെ ഉമ്മാടെ ഉമ്മ ഉമ്മാമ്മയൊക്കെ ഞാൻ പോയി കണ്ട് ഞങ്ങൾ കുറച്ച് സംസാരിച്ച് അവിടെ വന്ന് സംസാരിച്ച് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞാൻ ഇവിടെ പറഞ്ഞു, ഇനി മേല നീ ഇന്ന് ഇട്ടിരുന്ന ഡ്രസ്സ് ഇനി മേല ഇട്ടിരുന്ന് മര്യാദയ്ക്ക് ഉരി കളഞ്ഞോണമെന്ന് പറഞ്ഞത്. പിന്നെ ആ കയ്യിലെ ചരടും അന്ന് തന്നെ ഞാൻ അഴിപ്പിച്ച് സെറ്റാക്കി. പിന്നെ ഇവിടെ ആ അങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടിട്ടേ ഇല്ല ഞാൻ. അതോടെ അത് ഞാൻ സ്റ്റോപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിച്ച് വന്നത് ഇങ്ങനല്ല, നീ എന്തോ ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നത്. ഇവള് ഭയങ്കര സെറ്റപ്പാട്ടൊക്കെ നിൽക്കുക, കണ്ടു കഴിഞ്ഞാൽ ആ സമയത്ത് ആരായാലും പേടിച്ചു വന്നു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് മീറ്റിംഗ് അവിടെ അങ്ങ് പാളിപ്പോയി. അത് കഴിഞ്ഞ് ബാക്കി നീ പറയുന്നി. അങ്ങനെ ഞങ്ങള് സെറ്റായി സംസാരിച്ച് പിന്നെ ഫസ്റ്റ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടെന്ന് പറയുമ്പം ഒരു ദിവസം എനിക്ക് ഞാൻ ആദ്യമേ ഡിഗ്രിക്ക് ആയിരുന്നു അപ്ലൈ ചെയ്തിരുന്നത്. അപ്പൊ എനിക്ക് ഓൾറെഡി കിട്ടുകയൊക്കെ ചെയ്തത് അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്നിട്ട് എന്തോ വേണ്ട, നീ നഴ്സിംഗിന് പോയാൽ മതി, ഗൾഫിലൊക്കെ നല്ല ഓഫറാണെന്നൊക്കെ പറഞ്ഞു. ഉമ്മായി ഞാനും ഇട്ട് അഡ്മിഷന് പോവാം. അപ്പൊ അന്ന് രാവിലെ ഇക്കാലത്ത് പറഞ്ഞു, ഇക്ക നീ വിളിക്കല്ലേ, ഇക്ക അഡ്മിഷന് ഞാൻ പോവാനായിട്ട് പോവാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോയി. ഇക്ക എവിടെയാന്ന് ചോദിച്ചു. അങ്ങനെ ലൊക്കേഷനൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അവിടെ നിന്ന് ഞങ്ങൾക്ക് ബാങ്കിൽ പോകണമായിരുന്നു. അപ്പോ ഞാൻ ബാങ്കിൽ പോയി. അപ്പൊ ഞാൻ ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ബൈക്ക് എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവളെ അറിയാതെ ഇവളെ കാണുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി. അപ്പോൾ കൊല്ലത്ത് SBI ഒരു ബാങ്ക് ഉണ്ട് വലിയ. അപ്പം അതിൻ്റെ അടുത്ത് ഇവളിങ്ങനെ ഞാൻ ഫോണിൽ വിളിച്ച് കണക്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. സംസാരിച്ചുകൊണ്ട് തന്നെ ഇവള് മൂവ് ചെയ്യുന്നതെല്ലാം ടാബുണ്ട്. ടാബിന് ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് ഇവളിങ്ങനെ സംസാരിക്കുന്നു. ഞാൻ ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് ബൈക്കിനകത്ത് ഇങ്ങനെ പോവാം. ഇപ്പൊ എൻ്റെ അടുത്ത് വിളി ചോദിച്ചു, എവിടെ? ഞാൻ പറഞ്ഞു, ഞാൻ ഫ്രണ്ട്സോട്ട് വേറെ അടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞു. സംഭവം ഞാൻ ഇവളുടെ ലൊക്കേഷനിലെത്തി. ഇപ്പൊ എവിടെ നിൽക്കാന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, SBI മറ്റേ മെയിൻ ബ്രാഞ്ച് ഉണ്ടോ എൻ്റെ അടുത്തുണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കറങ്ങി അതുവഴി അവിടെ എത്തി. എത്തിയപ്പോൾ ഉണ്ട് ഞാൻ ദൂരേക്ക് നിൽക്കുക. ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്ത് മാറി നിൽക്കുന്നു. ഇപ്പം ഞാൻ നോക്കിയപ്പം ഇവളും ഉമ്മയും ഇങ്ങനെ നടന്നു വരുന്നു. ഇവളിങ്ങനെ ലവാ ലവാ നടന്നത് ഹെഡ്ഫോണൊക്കെ വെച്ച് ഭയങ്കര വലിയ സെറ്റപ്പിലൊക്കെ. ഇവളെ പിന്നെ രൂപമൊക്കെ മാറി, നല്ല ഡ്രസ്സൊക്കെ ഇടാൻ തുടങ്ങി. പിന്നെ ഓക്കെ, അന്ന് എനിക്ക് കണ്ടത് ആ ലുക്കായിരുന്നു ഫസ്റ്റ് ടൈം കണ്ടെങ്കിലുണ്ടല്ലോ, അത് കുറച്ചുകൂടെ പൊളിച്ചേനെ. അന്ന് അടിപൊളി, ഇത് കണക്ക് ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ഇവളിങ്ങനെ പോവാം. ഇപ്പം ഞാൻ മാറിയെന്ന് കാണുമെന്ന് ഇവളെ സംസാരിച്ച് സംസാരിച്ച് ഞാൻ പറഞ്ഞ് എനിക്കിപ്പോ ഒരു പറഞ്ഞു, ഇക്ക ഞാൻ പുറത്താ. ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ഞാൻ ഫോണിൽ കൂടെ ഒക്കെ ഭയങ്കര കലിപ്പാ, അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, എനിക്കിപ്പോ കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ഇവളെ നോക്കിക്കൊണ്ടിരിക്കുവാണ് മാറിയെന്നിട്ട്, എനിക്കിപ്പോ കിട്ടിയേ പറ്റത്തുള്ളൂ. ഇത് ഞാൻ പുറത്തൊക്കെ ഉമ്മ ഉണ്ടെടുക്ക്. ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, നീ പതുക്കെണ്ണ തന്നെ ഹെഡ്സെറ്റ് അടുത്ത് വെച്ച് പതുക്കെണ്ണ തന്നാ മതി. എന്നാലും ഇവള് ഞാൻ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുവാണേ. ഇവളെന്നൊക്കെ നോക്കി ഹെഡ്ഫോണൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോ ആ ഉമ്മ ഫ്രണ്ട് ഇങ്ങനെ നടന്നു പോയില്ലേ. ഞാൻ നോക്കിയപ്പോ ഹെഡ്ഫോണും പിടിച്ചോണ്ട് ഇനി ഒരു കറക്കം, ഉമ്മ ഇനി ഒരു കറക്കം ഉമ്മ എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എനിക്ക് ചിരി വന്നു കേട്ടോ. അവിടെ നിന്ന് ചിരിച്ചിട്ട് ഞാൻ പറഞ്ഞു, നീ എന്തോ അടി റോഡിൽ നിന്ന് ഫോണോട്ട് കറങ്ങുന്നത്? അതേ ഇക്കവിടെ നിൽക്കുന്നു, ഇക്കവിടെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, എടി എനിക്കിതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്, നീ എവിടെ പോയാലും ഞാനുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഇച്ചിരി തട്ടിയൊക്കെ വിട്ട് സംഭവം മാറി നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ഫോണോട്ട് കറങ്ങിയിട്ട് ഉമ്മയൊക്കെ തന്നു. അപ്പോൾ അന്ന് ഇവിടെ ആ ടാബും കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു വിഷമം തോന്നി, വലിയൊരു ടാബ് കയ്യിലങ്ങ് ഒതുങ്ങുന്നില്ല. ഇവിടാണെങ്കിൽ അതിൽ മഴ പെയ്യുമ്പോൾ ടാബൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ടൊക്കെയാണ് പോകുന്നത്, അത്രയും വലിയൊരു ടാബ്. അപ്പോൾ അതൊക്കെ പിടിച്ചോണ്ടാ. അപ്പം എന്തായാലും ഞാൻ ഒരു മൊബൈലൊക്കെ മേടിച്ച് കൊടുക്കാൻ വിചാരിച്ചിട്ട് പിറ്റേന്ന് ഞാൻ ഒരു മൊബൈലൊക്കെ മേടിച്ച് കൊടുത്ത് വാട്സപ്പൊക്കെ അതാക്കി. ഇത് ഞാൻ പറയട്ടെ, മൊബൈൽ മേടിച്ചെന്നൊരു എക്സൈറ്റ്മെന്റ്. അങ്ങനെ ഇക്കെ വന്നു കൊണ്ട് മൊബൈൽ കൊണ്ട് തരുന്ന എത്ര മണിക്കാന്നറിയാം? രാത്രി 10 മണിക്ക്. കറണ്ടും ഇല്ല, ഒന്നും ഇല്ല. അപ്പം ഇക്ക എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി താഴോട്ടൊന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു. ഞാൻ അവിടെ പറഞ്ഞില്ല മൊബൈൽ മേടിച്ചാര്. ഞാൻ പറഞ്ഞ എന്തിനാക്കാ, ഞാൻ വിചാരിച്ചു വല്ല മിഠായി തരാനായിട്ടുണ്ട് വരാക്കാന്ന് പറഞ്ഞു. ഞാൻ കുഞ്ഞുണ്ട്, അപ്പൊ കുഞ്ഞറ എന്തിനാണ് ചെയ്യും, അവനെ പാതിരാത്രിക്കൊന്നും അങ്ങനെ ചെയ്തു തുടങ്ങുന്നില്ല. ഞാൻ പറഞ്ഞു, ഒട്ടാ പോകും ഞാൻ ഇതാക്കാൻ എന്റെ വന്നേന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുഞ്ഞ ഞാനും കൂടി താഴെ ചെന്ന് ഗേറ്റൊക്കെ തുറന്ന് എന്തോക്കാ ഒരു പാക്കറ്റ് എന്റെ കൈ തന്നു. ഞാൻ എന്താ പറയാ, അത് നിന്റെ വീട്ടില് റേഞ്ച് ഇല്ലല്ലോ സിമ്മിന്, അതുകൊണ്ട് ഒരു ചെറിയൊരു സിമ്മ് കൊണ്ട് തന്നെയാണ്. മൊബൈൽ എന്ന് പറഞ്ഞാൽ മേടിക്കത്തില്ല, കുഞ്ഞായി എടുത്ത് പോകണ്ട, കുഞ്ഞായും തീരെ മേടിക്കത്തില്ല, വേണ്ടെന്ന് പറയും. എന്തോ സംഭവം എനിക്ക് മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് എൻ്റെ അന്നേരം തന്നെ അതുപോലെ കൊടുത്തുവിടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനത് പെട്ടെന്ന് ഞാനൊരു സിമ്മ് എടുത്തതെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ബോക്സ് ഒരു പാക്കറ്റ് ആയിരുന്നു ഒരു. അപ്പൊ അത് ഞാനെടുത്ത് കൊടുത്തിട്ട് ഞാൻ അപ്പൊ അവിടുത്തെ സ്ഥലം വിട്ടു. കാരണം അത് പൊട്ടിച്ച് വേറൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പൊ എന്റെ കയ്യില് തന്നു മൊബൈലിൽ തന്നു ആ പാക്കറ്റ് വന്നിട്ട് ഞാൻ ഇതെന്താ ഇത്രയും വലുത്. അപ്പൊ അപ്പൊ തന്നെ ഇക്ക ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പറഞ്ഞു, അതിനകത്ത് ഇടാനൊരു സിമ്മ് മേടിച്ച് നീ ഇട്ടോ എന്ന് പറഞ്ഞു. പറഞ്ഞത് കൊണ്ട് ആളെ കാണുന്നില്ല, പറഞ്ഞങ്ങ് പോയി. ഞാനേ ആ ഇങ്ങനെ നിന്നിട്ട് എന്തോ കുഞ്ഞ
വിളിച്ചാൽ മതി ഞാനങ്ങ് വിൽക്കാം. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ സാധനം തിരിച്ച് എന്റെ റിട്ടേൺ തന്നു വിടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോയി അങ്ങനെ മൊബൈൽ കൊടുത്ത്. മൊബൈലിൽ ഒന്ന് അന്ന് രാത്രി ഞാൻ മൊബൈൽ ഓപ്പൺ ആക്കി, ഓൺ ആക്കിയപ്പോ അതിനകത്ത് ലവ് ചിഹ്നം, എന്നിട്ട് ഇങ്ങനെ ലവ് ചിഹ്നം കിടന്ന് മിന്നി പറയുന്നു. അപ്പൊ എനിക്ക് സംഭവം ഭയങ്കര എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഫോൺ തുറന്നു, എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ പക്ഷെ വീട്ടിൽ സമ്മതിക്കത്തില്ല. ഫോൺ കിട്ടിയപ്പോ ഉമ്മ പറഞ്ഞ്, അൽഫി നമ്മള് വളയിടലൊന്നും നടത്തിയില്ല, അതിന് മുമ്പേ ഫോണൊക്കെ വാങ്ങിച്ചാ ശരിയാണോ, നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്ത് പറയും എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ ഞാൻ പറഞ്ഞ പിന്നെ അപ്പൊ കുഞ്ഞു പറഞ്ഞു, കുഞ്ഞ് അതിന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പറഞ്ഞ കുഞ്ഞ ഞങ്ങളുടെ ഉമ്മയാണല്ലോ നല്ല തിക് ഫ്രണ്ട്സ്, അപ്പൊ നല്ല സപ്പോർട്ട് ആയിരുന്നു കുഞ്ഞ. പാവം കുഞ്ഞ പറഞ്ഞു ആ കുഴപ്പമില്ല ഇരിക്കട്ടെ എന്ന് വരെ എത്തി. പക്ഷെ ഉമ്മയുടെ വാക്കിട്ട് കുഞ്ഞിങ്ങനെ ഉമ്മ അന്നേരം ഒച്ചിരി കലിപ്പലായിരുന്നു, കലിപ്പല്ല എന്നാലൊരു ഒന്നും ഫിക്സ് ആയിട്ടില്ലല്ലോ. ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ അങ്ങോട്ടും രണ്ട് വീട്ടിലും മറിഞ്ഞ് സംഭവം ഇഷ്ടമാണെന്നുള്ളത് അത് ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ കുഞ്ഞാടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ സമ്മതിച്ച് സമ്മതിച്ചില്ല എന്നുള്ളൊരു മൂഡിലാണ് കുഞ്ഞ നിൽക്കുന്നത്. അതായത് ഫോൺ യൂസ് ചെയ്യാൻ അത് ഫോൺ ഞാൻ വാങ്ങിച്ചതിൽ പ്രശ്നമുണ്ട് ഇല്ല എന്നുള്ളൊരു നിലയിൽ കുഞ്ഞ് നിൽക്കുന്നു. അപ്പൊ ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല, ഞാൻ അപ്പൊ തന്നെ സിമ്മൊക്കെ എടുത്ത് വാട്സപ്പ് ഒക്കെ രജിസ്റ്റർ ചെയ്ത് ഇക്കായപ്പോ തന്നെ വിളിച്ചു. ഇക്ക വല്ലാത്ത സർപ്രൈസ് ആയി പോയി, ഭയങ്കര ഇതായി പോയി. അപ്പൊ അങ്ങനെ ആ ഒരു ലെവലിൽ എത്തിയപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങളിത് അപ്പം അവരുടെ വീട്ടില് അറിഞ്ഞു ഏകദേശം. അപ്പൊ ഞാനും ഇതിനിടയ്ക്ക് ഉമ്മടത്തിനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, പക്ഷേ ഇങ്ങനെ അൽഫിക്ക് ഇങ്ങനെ വീണ്ടും ഞാൻ പറഞ്ഞു, അൽഫി കല്യാണാലോചനയൊക്കെ വരുന്നുണ്ട്, നമുക്ക് പണ്ടോട്ട് അറിയാവുന്നില്ല, ഇങ്ങനെ പറഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമുക്കൊരേ നോക്കിയാലോ എന്നിങ്ങനെ പറഞ്ഞു. അന്നേരം മിച്ചാക്ക് ഇഷ്ടമായിരുന്നു, മിച്ച എതിർപ്പൊന്നും പറഞ്ഞില്ല. മിച്ച പറഞ്ഞ് അൽഫി പഠിക്കുമല്ലേ, പഠിത്തവും കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റാക്കാന്നുള്ള രീതി ഇങ്ങനെ പറഞ്ഞു. ഞങ്ങൾ വിടുവോ, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കെട്ടി സെറ്റിലായ അത്രയും നല്ലതെന്നുള്ള രീതിയിൽ അങ്ങനെ വീട്ടിൽ ഇച്ചിരി പ്രഷറൊക്കെ കൊടുത്ത്, രണ്ടുപേരുടെ വീട്ടിൽ ഇച്ചിരി പ്രഷറൊക്കെ കൊടുത്തിട്ട് എന്തായാലും രണ്ടുപേരുടെ വീട്ടിൽ നിന്നും ആള് പരസ്പരം അങ്ങോട്ടും അങ്ങോട്ടും പോയി, രണ്ട് വീട്ടിലും അങ്ങോട്ടും അങ്ങോട്ടും പോയി സംഭവം സംസാരിച്ച് സെറ്റാക്കി വെച്ച്. അപ്പൊ സെറ്റായി, പിന്നെ ഫ്രീ ആയി, പിന്നെ ഫ്രീയുടെ വെച്ചിട്ട് കൂടി എന്നിട്ട് വീട്ടിലൊക്കെ വരുവായിരുന്നു. അതിനുശേഷം ഞാൻ ഇവളുടെ വീട്ടില് ചെല്ലുമായിരുന്നു. അപ്പം ബിഫോർ ബിഫോർ മാരേജ് ഞാൻ ഇവളുടെ വീട്ടില് ചെല്ലുമ്പോൾ ഞങ്ങൾ എപ്പം ചെന്നാലും കുറെ ഫോട്ടോസ് എടുക്കും. അപ്പൊ ആ ഫോട്ടോസും ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ കാണിച്ചു തരാം. പിന്നെ എന്നെ കോളേജിലേക്ക് വിളിക്കാൻ വരുമായിരുന്നു, അതുകഴിഞ്ഞ് ക്ലാസ്സൊക്കെ തുടങ്ങി അതിനുശേഷം മിക്ക എന്നെ വിളിക്കാൻ വരുമായിരുന്നു കോളേജില്. വീട്ടില് ചന്തയെ പോയി മീൻ മേടിക്കാൻ പോലും പറഞ്ഞാൽ പോവാത്ത ഞാൻ രാവിലെ എനിക്ക് 7 മണിക്ക് ഇവിളെ കൊണ്ടാക്കാൻ പോവും, വൈകുന്നേരത്ത് ചെല്ലും, ചെന്നിട്ട് ഇവിളെ വിളിച്ചോണ്ട് വരും, അങ്ങനെയും ചെയ്യുമായിരുന്നു. കാരണം ഇവിടെ ബസ്സിൽ പോകുന്ന എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല, ഇപ്പോഴും അങ്ങനെ തന്നെ ബസ്സിലൊന്നും ഞാൻ വിടത്തില്ല, എനിക്ക് ഇഷ്ടമല്ല ബസ്സിലൊന്നും വിടുന്നത്. പിന്നെ ഒരുമിച്ച് പോകത്തുള്ളൂ, ഒറ്റയ്ക്ക് അങ്ങനെ പോകത്തില്ല, ഒരുമിച്ച് ഞങ്ങൾ കിട്ടുമല്ലോ ആ ടൈമില്. ഞാനൊക്കെ എങ്ങോട്ടും ബൈക്കിൽ പോവായിരിക്കും കേട്ടോ. അപ്പൊ ബൈക്കിൽ പോകുമ്പോ ഭയങ്കര സ്പീഡിലാ പോണേ, പോയിട്ട് ഏതെങ്കിലും ഒരു അമ്മാമ്മന്റെ അടുത്തോ അപ്പാപ്പന്റെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും കൊച്ചു പിള്ളേർത്ത് അങ്ങ് നിർത്തും, നിർത്തിട്ട് പറയും ഇവളെന്നെ പിച്ചന്നു ഞാനൊന്നും അറിയില്ലേ, എന്നിട്ട് അമ്മ പറ വഴിക്കുറ വഴിക്കുറക്കുറേ അവരടുത്ത് പറയും. രാവിലെ ഇല്ല നല്ല ഡ്രസ്, രാവിലെ ഒരു 7.5 സമയമൊക്കെ ഇവർക്ക് 8 മണി ക്ലാസ് കൂടാ, ഞങ്ങൾ 7 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങും. ഇറങ്ങിയിട്ട് ഞങ്ങൾ ബൈക്കിൽ ബൈപ്പാസിൽ കൂടെ നല്ല ഫുൾ സ്പീഡിലൊക്കെ ഇങ്ങനെ പോകും, പോയിട്ട് ഇവള് ബൈക്കിന്റെ ബാക്കിൽ നിന്ന് എന്നെ നുള്ളലും പിച്ചലും കടിയും പരിപാടിയൊക്കെയാ. ഡേഞ്ചർ ആട്ടോ ബൈക്കിൽ, ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ല, അത് ഡേഞ്ചർ പരിപാടിയാ. അപ്പൊ ഇവളുടെ കുരുത്തക്കേട് വെച്ച് ഇവൾ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ ഏതെങ്കിലും വഴിയെ പോകുന്ന ആൾക്കാരെ ഏതെങ്കിലും വഴി യാത്രക്കാരെ മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് ഞാൻ അവരടുത്ത് പരാതി ഞാൻ പറയും, ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് ഞാൻ പരാതി ഞാൻ പറയും, ഇവൾ എന്നെ ഇടി അല്ല ഇവൾ എന്നെ പിച്ചെന്ന് നുള്ളുന്നും മാന്നെന്നൊക്കെ പറയും. അപ്പൊ അമ്മമാരും അപ്പന്മാരും ഒക്കെ ആയിരിക്കും, കൊച്ചുപിള്ളേരൊക്കെ ആയിരിക്കും, അവരൊക്കെ ചിരിച്ചുകൊണ്ട് അങ്ങ് പോകും. അങ്ങനെ അങ്ങനെ അത് കഴിഞ്ഞ് വേറൊരു കാര്യം, ഞങ്ങൾ വൈകിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ലക്ഷ്മി ബേക്കറി, കൊല്ലം ലക്ഷ്മി ബേക്കറിയിൽ കയറും. കയറിയ സമയത്ത് ഒരു ദിവസമാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഫലൂഡ് ഓർഡർ ചെയ്ത് ഒരു ബർഗർ ഓർഡർ ചെയ്ത് കഴിച്ചു. അതിന്റെ ഫോട്ടോയും ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം, ആ ഫോട്ടോസ് എന്റെ ഫോട്ടോ, അത് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചോണ്ടിരിക്കുക, കഴിച്ചോണ്ടിരുന്ന സമയത്ത് അടുത്ത മറ്റൊരു ചേച്ചി വന്നിട്ട്, എന്താ സർവീസ് ചെയ്യുന്ന ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു എനിക്ക് ഇനി എന്താ വേണോന്ന്. അപ്പൊ എടുത്ത വലിക്കറിയാം കുറച്ച് മനസ്സമാധാനം തരും. അതെന്താ സംഭവം അറിയോ, നമ്മള് കഴിച്ചോണ്ടിരിക്കുന്നത്, കഴിക്കാനല്ലല്ലോ പോകുന്നത്, അവിടെ കുറച്ച് പേരുന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നതാണല്ലോ അറിയാമല്ലോ. അപ്പൊ ഞങ്ങൾ അവിടെ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുക,
അവരാദ്യം ഒന്ന് ചോദിച്ചു, അത് ഞങ്ങൾ ഇങ്ങനെ ഫലൂടയും ബർഗറും ഒക്കെ ഓർഡർ ചെയ്ത് ഫ്രണ്ടിൽ നിന്ന് എടുപ്പുണ്ടോ തൊട്ടിട്ടില്ല, ഇവിടെ നല്ല അടി ഞാൻ തൊട്ടില്ലെന്നേ ഉള്ളൂ, ഞാൻ ഇച്ചിരി സംസാരിക്കാൻ വേണ്ടി അവിടെ ഇവിടെ കൊണ്ടുവരുത്തിയതാ. ഇവളിപ്പം ഫെലൂടെയും ബർഗറും കണ്ടോ പിന്നെ എന്നെ ഒന്നും വേണ്ട, പരിസരമായിട്ടൊരു ബന്ധമില്ല. നോക്കിയപ്പോൾ ഉള്ളിയൊക്കെ ഇതിലേ കൂട്ടിരിക്കുന്നു, ഉള്ളി സോസൊക്കെ ഭയങ്കര ഇഷ്ടം, സോസൊക്കെ മൊത്തം കഴിച്ചിട്ടിരിക്കുക, ഞാനിങ്ങനെ നോക്കിയിരിക്കുക, ഒരു വാക്കും ഉണ്ടെന്നില്ല, ഇങ്ങനെ ഇരിക്കുക. അതിൻ്റെ ഇടയ്ക്കിൽ അവർ വന്നിട്ട് കോഫി വേണോ ഞാൻ പറഞ്ഞു വേണ്ട ചേച്ചി, എന്നിട്ട് വീണ്ടും ഞാൻ എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവർ വന്നിട്ട് ചായ എടുക്കട്ടെ ഞാൻ പറയും വേണ്ട ചേച്ചി, വീണ്ടും ഇങ്ങനെ വീണ്ടും നല്ല സംസാരിക്കാൻ തുടങ്ങി അവരൊന്ന് പറയും ഇനി എന്ത് വേണം. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് മനസ്സമാധാനം വേണമെന്ന് പറഞ്ഞ്, അന്നേരം അവർ പറയാ മനസ്സമാധാനം വേണമെങ്കിൽ കുറച്ച് നല്ല ബീച്ചിലോ പാർക്കിലോ ഒക്കെ പോയിരിക്കും. അങ്ങനെ പിന്നെ അവിടെ ആ ബേക്കറിൽ നമ്മൾ സ്ഥിരം കയറും, അവർ പിന്നെ ചേച്ചിമാർക്ക് അറിയാം കമ്പനിയായി, അങ്ങനെ അതും അങ്ങ് കഴിഞ്ഞു. അപ്പം പിന്നെ ഞങ്ങളുടെ അതിനു മുമ്പ് ഞങ്ങളുടെ ഫസ്റ്റ് ടച്ച് എന്ന് പറയുന്നത് എൻ്റെ കാറിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ടച്ച് എന്ന് പറയുന്നത്, അത് ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അപ്പോൾ കാറിലിരുന്ന് ഞങ്ങളെടുത്ത ഫോട്ടോ ഉണ്ട്, അതും ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാമ്മയ്ക്ക് സുഖമില്ലാതെ ഇവളും ഉമ്മയും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എൻ എസ്. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇവളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഹോസ്പിറ്റലിലോട്ട് പോകുവാണെന്ന്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവളറിയാതെ ഇവളെ പുറകെ പോയി കാണുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞാൻ കാർ എടുത്തുകൊണ്ട് പോയി, പോയി ബൈക്കിലല്ലോ കാറല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന പിന്നെ കുറച്ചേരം കാറിൽ സംസാരിക്കാം, പക്ഷെ ഞാൻ അവിടെ ക്യാച്ച് ചെയ്തു കാരണം അവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു, പണി നടക്കുന്ന ആ സൗണ്ട് എനിക്ക് ഇക്ക കോൾ ചെയ്തപ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ ഞാൻ സ്ഥിരം പരിപാടിയിൽ അവിടെ നിന്ന് വിളിച്ചതാണ്, പക്ഷെ അവിടെ മറ്റേ വർക്ക് നടക്കുന്നതിൻ്റെ മെഷീൻ കട്ടിങ്സിൻ്റെയൊക്കെ സൗണ്ടുകളൊക്കെ കേട്ടപ്പോൾ ഇവൾക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ വണ്ടി ഇവൾക്ക് അറിയാം കാർ ഏതാണെന്നുള്ളത്. അപ്പോൾ ഇവൾ ജസ്റ്റ് ഉമ്മാടത്തൊന്ന് ഇപ്പോൾ വരാം ഉമ്മാന്നും പറഞ്ഞ് എന്തോ പുറത്തോട്ടിറങ്ങി, പുറത്തോട്ടിറങ്ങിയിട്ട് ഇവളിങ്ങനെ നോക്കുന്നു പാർക്കിംഗ് ഏരിയയിലൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ട് ഞാൻ പറഞ്ഞു നേരെ പോരാ, അങ്ങനെ ഞാൻ ഇങ്ങനെ സ്ഥലം പറഞ്ഞു കൊടുത്ത് അങ്ങനെ കാറിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുകയുള്ളു, അകത്തോട്ട് കയറുന്നില്ല, എനിക്ക് പേടിയാണ്, പേടിയോ ഞാൻ പറഞ്ഞു കയറി അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞു, നല്ല വെയിലല്ലേ കയറിയിരിക്കാൻ പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചോളാം. ഞാൻ പറഞ്ഞില്ല കയറ് ഗ്ലാസ് തുറന്നിട്ടിരിക്കുക. ഇവള് കയറത്തില്ല, ഞാൻ അവസാനം ഗ്ലാസ് അങ്ങ് അടച്ച് അടച്ചപ്പോഴത്തേക്ക് ഇവള് പതുക്കെ ഡോർ തുറന്ന് അകത്ത് കയറി, അകത്ത് കയറിയിട്ട് ഞങ്ങൾ ഇരിക്കുക, മിണ്ടുന്നില്ല പരസ്പരം, ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടി കൂടി കൂടി, ബി പി ഒക്കെ ഹൈ ആയി ഇങ്ങനെ വന്നോണ്ടിരിക്കുക, ഞങ്ങളിങ്ങനെ അടുത്തെടുത്തിരിക്കുക. അതെ, അപ്പൊ കാറിലാകുമ്പോ ഈ സൈഡില് ഞാൻ ഇപ്പുറത്തെ അവള് ഇങ്ങനെ ഇരിക്കുന്നത്. ഫോണിൽ കൂടെ ഭയങ്കര ചിലവശം, നേരിട്ടാണോ ഞങ്ങൾ സ്റ്റക്ക് ആയി പോകും. അപ്പൊ ആ ഒരു കണ്ടീഷനായിരുന്നു, ഇരുന്ന് ഒരു നൈസ് മ്യൂസിക് ഒക്കെ ഇട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു, മിണ്ടുന്നില്ല, രണ്ടുപേരും മിണ്ടുന്നില്ല, സൈലന്റ്, എന്തോ പറയണം, എന്തോ ഒന്നും അറിയത്തില്ല. ഇപ്പൊ എനിക്കാണെങ്കിൽ ഇവളുടെ കയ്യിലൊന്ന് തുടങ്ങണം, എനിക്ക് എൻ്റെ കൈ പൊങ്ങുന്നില്ല, ആ തണുത്ത് വിറച്ച് കയ്യൊന്നും എനിക്ക് അനങ്ങുന്നില്ല, കൈ അങ്ങോട്ട് പൊങ്ങുന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതുമില്ല, ഇവളിങ്ങനെ മിണ്ടാതിരിക്കുന്നു, ഇവളിങ്ങനെ തട്ടമൊക്കെ മൂടി പകുതിയെ കാണുന്നുള്ളൂ, ഇങ്ങനെ ഇതാണൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. ഞാനെന്തോ ഇത് രണ്ടും വരട്ടെ, രണ്ടും കൽപ്പിച്ച് ഞാൻ കൊച്ചു വളരെ അടിക്കുന്നതല്ല, കൊച്ചു വളരെ കൈ പിടിക്കത്തില്ലേ, അതേ കണക്ക്. അപ്പോഴത്തേക്ക് ഇവളിരുന്ന് അങ്ങ് എ സി ഇട്ടിരിക്കുക, എ സിക്ക് അകത്തിരുന്ന് ഇവളങ്ങ് വിയർക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഇതിലേ കൂടെ അങ്ങ് വിയർത്തു ഇരിക്കുന്നു, വിയർപ്പം കൂടെ തുടങ്ങി. എന്തായാലും അപ്പം തന്നെ അവളുടെ ഉമ്മയുടെ കോൾ വന്നു, മോളെ എവിടെ പോയി കാണുന്നില്ലല്ലോ, വരാൻ പറഞ്ഞു ഇങ്ങോട്ട്. അഫ്സൽ വന്നു വന്നു എടുത്ത അത്യ ഉമ്മക്ക് മനസ്സിലായി, അഫ്സൽ വന്നു വന്നു അടുത്ത ജ്യോതി. ആ അന്നേരം അവള് പറഞ്ഞു ആ വന്നു വെളിയിൽ പോകണമെന്ന് പറഞ്ഞു, ആ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിനകത്ത് കയറി. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ടച്ച്. ഓക്കെ, അന്നേരം ഞങ്ങളുടെ ഈ പോക്ക് കണ്ടപ്പോൾ വീട്ടുകാർക്ക് മനസ്സിലായി ഇനി ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, പെട്ടെന്ന് എന്നെ പിടിച്ച് കല്യാണം കഴിപ്പിച്ച് കൊടുത്ത രണ്ടിനെ എന്ന് പറഞ്ഞു, എന്നിട്ട് അതിൻ്റെ കൂടെ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും പിടിച്ച് രണ്ടുപേരെയും കെട്ടിച്ചു, അങ്ങനെ ഇരിക്കുന്ന മുതലാണ് ഇത്. ആ കുഞ്ഞിനാളിലെ അലക്കുകളിലെ പ്രേമമാണ് ഇപ്പോൾ ഇവിടെ വന്ന് എൻ്റെ വീട്ടിലിരിക്കുന്ന ഈ സാധനം. അങ്ങനെ കെട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ വിചാരിച്ചു കേട്ടോ, അപ്പോഴത്തേക്ക് പണി കിട്ടി, ഇവള് പ്രഗ്നൻ്റ് ഒക്കെ ആയി. എത്ര ആളാ, എത്ര മാസം എടുത്തു നീ? വിത്തിൻ വൺ മന്ത് കരൻ്റെ കഴിവ് തെളിയിച്ചു. ഒരു മാസം കൊണ്ട് തന്നെ ഇവള് പ്രഗ്നൻ്റ് ഒക്കെ ആയി. അപ്പം
അപ്പൊ എനിക്ക് ടെൻഷൻ ആയിരുന്നു എങ്ങനെ ഞാനിത് വീട്ടിൽ പറയുന്നു. ഇവള് മറ്റേ ടെസ്റ്റ് ഒക്കെ നടത്തി കരഞ്ഞോണ്ട് നിന്നിട്ടാ താഴെപ്പെട്ടത്. അപ്പോ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേറെ സിംപ്റ്റംസ് ഒന്നും വന്നില്ല, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ഒരു ദിവസം രാവിലെ ഒരു 5:30 ഒക്കെ ആയി കാണും, ഇവിടെ എണീറ്റില്ല, കിടക്കോ, എണീക്കാറായി, ഉണർന്നു, ജസ്റ്റ് ഇങ്ങനെ കിടക്കും, ഞാൻ ഉണർന്നില്ല, ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്ന് എണീറ്റിട്ട് ഞാൻ പെട്ടെന്ന് ഇവിടെ അങ്ങ് പറഞ്ഞടി, ഞാൻ പപ്പയാവാൻ പോകുന്നു അല്ലേ, പെട്ടെന്ന് ഞാൻ ഉണർന്നിട്ട് ഞാൻ പറഞ്ഞടി ഞാൻ പപ്പയാവാൻ പോകുന്നു. എന്നിട്ട് ഇവിടെ എന്തു ഞാൻ പറഞ്ഞു ആന്നടി, അത് എന്താ അങ്ങനെ തോന്നുന്നു എനിക്ക് ഇപ്പോഴും അറിയത്തില്ല, പെട്ടെന്നല്ല ആരോ തട്ടി ഉണർത്തി പറയുന്ന പോലെ ഞാൻ ഇവിടെ അടുത്തങ്ങ് പറഞ്ഞതാ. അപ്പൊ അന്ന് തന്നെ രാവിലെ തന്നെ ഞാൻ പോയി മറ്റേ സംഭവം മേടിച്ചിട്ട് വന്ന് ടെസ്റ്റ് ചെയ്തപ്പം പോസിറ്റീവ് ആയിരുന്നു, ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ ഞാൻ പതുക്കെ ഉച്ചയോടത്തൊക്കെ വിളിച്ച് പറഞ്ഞു, വെച്ചാൽ ഒരു വാപ്പുമ്പ വന്നതിൽ വിരോധം വല്ലതും ഉണ്ടോ ഉച്ച ചീത്ത വിളിച്ചെന്റെ പോടാ, ഞാൻ പറഞ്ഞു എന്നാ റെഡി ആയിരുന്നോളാം പറഞ്ഞു. അങ്ങനെ എന്തായാലും പിന്നെ വീട്ടിൽ രണ്ടുപേരെ വീട്ടിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഭയങ്കര സന്തോഷമായി. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ച അത്ര പ്രശ്നമൊന്നുമില്ലായിരുന്നു, ഇവളുടെ ഉമ്മയ്ക്കും എൻ്റെ ഉമ്മയ്ക്കും രണ്ടുപേരുടെ വീട്ടിലും നല്ല സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കൊരു മോള് ജനിച്ചു, അതാണ് ഐഷു മോള്. ഐശുവിന് ഇപ്പം കാണിക്കാത്തത്, ഐശുവിന് രണ്ടു ദിവസമായിട്ട് ഇച്ചിരി ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇച്ചിരി കുറവുണ്ട്, അപ്പൊ ഇച്ചിരി നിർബന്ധവും വാശിയൊക്കെ ഇട്ടിരിക്കുക, അതുകൊണ്ടാണ് കൊണ്ടുവരാത്തത്, ഞാൻ ഇതിൽ കാണിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോ ഇതാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി. ഇതിനകത്ത് എക്സ്പാൻഡ് ചെയ്ത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പൊ തന്നെ ടൈം ഒരുപാട് പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ തന്നെ ടൈം ഒരുപാട് ലെങ്ത് കാണും. ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്ന തരത്തില്ല, എഡിറ്റ് എടുക്കുമ്പോഴത്തേക്ക് നല്ല ലെങ്ത് കാണും. അങ്ങനെ കിട്ടിയ അലക്കുകളിലെ പ്രണയത്തിന്റെ മുതലാണ് ഈ ഇരിക്കുന്ന മുതൽ. എന്തായാലും ഞങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടല്ലേ, പടച്ചു ഞങ്ങളെ ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് ഓരോന്ന് കല്യാണാലോചന വന്നിട്ട് തട്ടിപ്പോയതായാലും എനിക്കൊരു അഫെയർ വന്നിട്ട് പോയിട്ടുള്ളതാണെങ്കിലും, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അത്രയും നാൾ ഡീആക്ടിവേഷൻ ചെയ്തിട്ടിരുന്ന ഫേസ്ബുക്ക് ആ നോമ്പ് സമയത്ത് ഞാൻ ജസ്റ്റ് 2 ദിവസം മുമ്പ് ആക്ടിവേഷൻ ആക്കി, ഇവൾ 3 ദിവസം മുമ്പ് എനിക്ക് റിക്വസ്റ്റ് അയക്കുന്നു, മെസ്സേജ് അയക്കുന്നു, അത് അങ്ങനെ ഒരുപാട്. പിന്നെ ഐഷു ജനിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ തന്നെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞതാണ്, ഞാൻ ഒരു പപ്പയാകാൻ പോകുന്നു, രാവിലെ വെളുപ്പാൻ കാലത്ത് ഒരു കാര്യമില്ല, പെട്ടെന്ന് വിളിച്ചോണത്തി ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി എന്ന് പറയുന്നത്. എന്തായാലും എല്ലാം ഉൾക്കൊള്ളിച്ച് പറഞ്ഞു എന്ന് വിചാരിക്കുന്നു, കാരണം ഞങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ 2 മണിക്കൂർ എടുത്താൽ റെക്കോർഡ് ചെയ്തു കേട്ടോ, 2 മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട്. ആദ്യത്തെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യാമറയൊക്കെ ഓഫായി, പിന്നെ വീണ്ടും ചാർജ് ചെയ്തു ചെയ്തിട്ടതാണ്. അങ്ങനെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പഠിച്ചവൻ ഭയങ്കര സംഭവം തന്നെ കേട്ടോ, ചില ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മറന്നാലും എനിക്കിപ്പോഴും ആലോചിക്കുമ്പോ ഭയങ്കര എന്തുവാ, എന്തോ ഒരു ഇതാ ആണല്ലോ ഈക്ക എന്നാ ഞാൻ ആലോചിക്കുന്നു. അയ്യോ കുഞ്ഞിലൊക്കെ ഉണ്ട്, ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ സമയത്തൊക്കെ, ഇപ്പോഴും ഹാപ്പി. അപ്പോ നമുക്ക് ഇന്നത്തെ വീഡിയോ കൂടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം, വീഡിയോയുമായി കാണാം. അതുവരെ ബൈ ബൈ. ബെല്ലിന്റെ കാര്യം പറഞ്ഞില്ല, അപ്പോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മുടെ ബെല്ലടിക്കണം കേട്ടോ. ബൈ ബൈ.